യൂണിറ്റ് യൂണിറ്റേര് അധ്യായം ഒന്ന് ഗാന്ധിജിയെ പരിചയപ്പെടുക എന്താണ് ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്താണ് ഗാന്ധിജിയുടെ പൂർണ്ണനാമം ഉത്തരം മോഹൻദാസ് കരംചന്ദ്ര ഗാന്ധി അടുത്ത ചോദ്യം എന്നാണ് ഗാന്ധിജി ജനിച്ചത് എന്നാണ് ഗാന്ധിജി ജനിച്ചത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒക്ടോബർ രണ്ട് എവിടെയാണ് ഗാന്ധിജി ജനിച്ചത് ഉത്തരം ഗുജറാത്ത് ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലാണ് ആരാണ് ഗാന്ധിജിയുടെ ഭാര്യ ഗാന്ധിജിയുടെ പത്നിയുടെ പേരെന്ത് കസ്തൂർഭായ് കസ്തൂർ ഭായ് ഗാന്ധിജിയുടെ എത്രാം വയസ്സിലാണ് ഭാരതത്തിലേക്ക് മടങ്ങിയത് ഗാന്ധിജിയുടെ എത്രാം വയസ്സിലാണ് ഭാരതത്തിലേക്ക് മടങ്ങിയത് നാൽപ്പത്തി ആറാം വയസ്സിൽ എന്നാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത് അല്ലെങ്കിൽ മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജാനുവരി മുപ്പത് പത്തൊമ്പത് നാൽപ്പത്തെട്ട് ജാനുവരി മുപ്പത് ആരുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ് ഉത്തരം ഗാന്ധിജിയുടെ അദ്ധ്യായം രണ്ട് മതമൗലികവാദം ഒന്നാമത്തെ ചോദ്യം എന്നാണ് യു പിയിലെ അയോധ്യയിലുണ്ടായിരുന്ന ബാബറി മസ്ജിദ് പൊളിച്ചത് എന്നാണ് യു പിയിലെ അയോധ്യയിലുണ്ടായിരുന്ന ബാബറി മസ്ജിദ് പൊളിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ എവിടെയാണ് രണ്ടായിരത്തി രണ്ടിൽ ഏറ്റവും നിർഭാഗ്യകരമായ ഗ്രോധ സംഭവം നടന്നത് ഗോത്ര സംഭവം നടന്നത് ഉത്തരം ഗുജറാത്ത് ഗോത്ര സംഭവം നടന്നത് ഗുജറാത്തിലാണ് ഇന്ത്യയിൽ എത്ര ജനസംഖ്യയിൽ താരയാണ് ക്രൈസ്തവ ഇന്ത്യയിൽ എത്ര ജനസംഖ്യയിൽ താരെയാണ് ക്രൈസ്തവർ മുപ്പത് ശതമാനത്തിൽ താരെയാണ് ക്രൈസ്തവർ ഉള്ളത് അടുത്ത ചോദ്യം റാം കി നാം എന്ന ഡോക്യുമെന്ററി എന്നാണ് പ്രസിദ്ധമായത് റാം കി റാം എന്ന ഡോക്യുമെന്ററി എന്നാണ് പ്രസിദ്ധമായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അടുത്ത ചോദ്യം ഫാദർ സൺ ആൻഡ് ഹോളിവാർ എന്ന ഡോക്യുമെന്ററി എന്നാണ് പ്രസിദ്ധമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഫാദർ ആൻഡ് സൺ ഹോ ഹോളിവാർ എന്ന ഡോക്യുമെന്ററി പ്രസിദ്ധമായത് അടുത്ത ചോദ്യം ആരാണ് ഭാരതത്തിലെ പ്രശസ്ത ഡോക്യുമെന്ററി സിനിമാ സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ ആനന്ദ് പട്വർദ്ധനാണ് ഭാരതത്തിലെ പ്രശസ്ത ഡോക്യുമെന്ററി സിനിമാ സംവിധായകൻ അധ്യായം മൂന്ന് സാമൂഹ്യ പ്രത്യാശാസ്ത്രം ഒന്നാമത്തെ ചോദ്യം ഋഗ്വേദത്തിലെ പുരുഷ സുക്ത കീർത്തനമനുസരിച്ച് ദൈവം തൻ്റെ ശരീരഭാഗങ്ങളെ എത്ര ജാതികളായിട്ടാണ് സൃഷ്ടിച്ചത് നാല് അടുത്ത ചോദ്യം ഭാരതത്തിൻ്റെ ഭരണഘടന എത്രാം വകുപ്പാണ് ദളിതരുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ ആവശ്യകത ഉൾക്കൊണ്ടിരിക്കുന്നത് ദളിത ആളുകളുടെ ആവശ്യകത സാമൂഹ്യവും വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യകത ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് ഭരണഘടനയിലാണ് ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ എത്രാമത്തെയാണ് എത്രാമത്തെ വകുപ്പ് പ്രകാരമാണ് അതാണ് ചോദ്യം ഉത്തരം പതിനാറ് അധ്യായം നാല് സാമ്പത്തിക പ്രത്യാശാസ്ത്രങ്ങൾ ഒന്നാമത്തെ ചോദ്യം വെൽത്ത് ഓഫ് നേഷൻസ് എന്നതിൽ എന്നാണ് പറയുന്നത് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു വെൽത്ത് ഓഫ് നേഷൻസ് എന്നത് എന്താണ് പറയുന്നത് എന്നതിന് എന്താണ് പറയുന്നത് ക്ലാസിക്കൽ മുതലാളിത്ത പ്രത്യയശാസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത് വെൽത്ത് ഓഫ് നേഷൻസിൽ പറയുന്നത് ക്ലാസിക്കൽ മുതലാളിത്ത പ്രത്യയശാസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത് വെൽത്ത് ഓഫ് നേഷൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് അടുത്ത ചോദ്യം എവിടെയാണ് സാമൂഹിക ജനാധിപത്യം ഒരു രാഷ്ട്രീയ പ്രസ്ഥാന നിലയിൽ ആരംഭിച്ചത് ജർമ്മൻ ജർമ്മനിയിലാണ് സാമൂഹിക ജനതാ ജനാധിപത്യം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നിലയിൽ ആരംഭിച്ചത് അടുത്ത ചോദ്യം എന്നാണ് ജർമ്മനിയിൽ സാമൂഹിക ജനാധിപത്യം രാഷ്ട്രീയ പ്രസ്ഥാനമായി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് അടുത്ത ചോദ്യം എന്നാണ് മാസ്മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ